ഹലോ വിവസ്, ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്പി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും സവോളയും ഫ്രൈയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോളയും തന്നെ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഇതേമാതിരി ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. ഇതേമാതിരി ഒന്ന് നുറുക്കിയെടുക്കാം. ഇതേമാതിരി നുറുക്കിയെടുക്കാം. അതേമാതിരി സവോളയിൽ നിന്ന് തന്നെ ഇതുമാതിരി നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. അപ്പം ഇതേമാതിരി സവോള ഉരുളക്കിഴങ്ങ് ഇതേമാതിരി ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്തു. ഇനി അതിലേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്കൊരു 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഗരം മസാല 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. മുളക് പൊടി 1 എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി 2 തണ്ട് കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉണ്ടല്ലേ, ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കോൺഫ്ലവറാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് 1-5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ കോൺഫ്ലവറും മുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടി പരട്ടിയിട്ട് 10 മിനിറ്റ് ഏകദേശം വെച്ചു. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് ജീരം ഇട്ട് കൊടുക്കാം. ജീരം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. ഈ ജീരം ഒന്ന് പൊട്ടട്ടെ. ജീരം പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് 2 കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കിത് ഉരുളക്കിഴങ്ങ് സവാളയും കൂടി തിരുമ്പി വെച്ചില്ലേ, അതിട്ട് കൊടുക്കാം. നമുക്ക് തീ സിമ്മിലാക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാള ഫ്രൈ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 10 മിനിറ്റ് വേണ്ടി വന്നു ഇത് ഫ്രൈ ആയി കിട്ടാൻ. പിന്നെ തീ സിമ്മിലാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമായിരുന്നല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.